നല്ല വെള്ളമാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ, കണ്ടമൊക്കെ നിറഞ്ഞു. ആറ്റിൽ നിന്നുള്ള വെള്ളം കയറി വരിക. നമ്മൾ പണ്ട് ചൂണ്ടയിടാനൊക്കെ പോയില്ലേ, ആ വഴിയാ ഇത്. അതെല്ലാം ഫുള്ള് കവർ ചെയ്ത് മൊത്തം വെള്ളമായി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളു ഇങ്ങോട്ട് കയറാൻ. ഇപ്പോൾ ആറ്റിൽ നിന്ന് തിരിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുക ആണോ അപ്പൂസേ. അല്ല അവന് വെള്ളം കാണാൻ വേണ്ടി വന്ന, ഭയങ്കര ഒഴുക്ക് അവിടെ എല്ലാം. ഭയങ്കര വെള്ളമാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. മീൻ പിടിക്കുക, മീനെ പിടിക്കുക. അവനാണെ മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പം ഞാൻ ഇന്നത്തെ ആ വീഡിയോ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്, അതുകൂടെ ഒന്ന് കാണുക. അപ്പം നമ്മളെ സ്ലിങ്ഷോട്ടിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നത് കേട്ടോ, അതുകൂടെ ഒന്ന് നോക്കാം എല്ലാവരും. നമ്മളെ ഒത്തിരി പേര് വിളിച്ചായിരുന്നു, അത് എങ്ങനെ ഡാർട്ട് ഇടുന്നതിനെ പറ്റിയൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെ അതുകൂടെ ഒന്ന് അറിഞ്ഞിട്ട് എടുക്കാമെന്നുള്ള ഉദ്ദേശിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാർട്ട് എങ്ങനെ ഇടുന്ന അവിടെ കാണിക്കുന്നത്, കഴിഞ്ഞ വീഡിയോ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡാർട്ട് ഇടുന്ന വീഡിയോ ഇവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ മേടിച്ചുകൊണ്ട് പോയവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരോ വിളിച്ച് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലതേ. ഇപ്പോൾ കൊണ്ടുപോയൊക്കെ ഓരോ വീഡിയോ ചെയ്യുന്നതിന് നല്ല ഒന്നിച്ചൊരു വീഡിയോ ആക്കി അങ്ങിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ടോ എങ്ങനെയാണ് ഡാർട്ട് ഇട്ടിട്ട് മീൻ അടിക്കുന്നതും കൂടെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാനിപ്പോൾ വീഡിയോ ആക്കി അത് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളമൊക്കെ പൊങ്ങി നിൽക്കുക, നമുക്ക് നോക്കാം. ഫിലോപ്പിയും ഒക്കെ പൊങ്ങുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ മീൻ, ചെറുമീനും പലാലും ഒക്കെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം സ്ലിങ്ഷോട്ടിൻ്റെ ഫിഷിംഗും കൂടെ ചെയ്യാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ടുവാ. ആ മീൻ അടിക്കും, മീൻ നമുക്ക് കണ്ണിൻ്റെ അക്സസറീസ് വരുന്നതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ പാക്കിങ് വരുന്നത് ഇങ്ങനെ, അവർ കമ്പനി അത് സെറ്റ് ചെയ്തിട്ടല്ല അയക്കുന്നത്. ആ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അയക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവരിങ്ങനെ ഫുൾ അക്സസറീസായിട്ടായിരിക്കും അയക്കുന്നത്. നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഒരുപാട് പേര് പറഞ്ഞ് സെറ്റ് ചെയ്യാതെ ഇങ്ങനെ അയച്ചേക്കാൻ പറഞ്ഞു. അപ്പം 10,000 കുറച്ചിട്ട് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അയക്കുന്നതുകൊണ്ട് വിരോധമില്ല. നമ്മൾ അങ്ങനെ രണ്ടു നേർ കൊടുത്തിട്ടുമുണ്ട്, നമ്മളത് പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഞാൻ വീഡിയോയിൽ പറയാൻ കാരണം, നിങ്ങളത് കൊണ്ടുപോയി സെറ്റ് ചെയ്യണമെങ്കിൽ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും വരുന്നതല്ല. അപ്പോൾ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക, അത്ര ഇതുള്ളവരാണെങ്കിൽ എടുക്കുക. നമ്മളതിൻ്റെ കമ്പനിയുടെ വീഡിയോ ഉണ്ട് സെറ്റ് ചെയ്യുന്ന, വീഡിയോ അയച്ചു തരും, നിങ്ങൾ വേണം സെറ്റ് ചെയ്തെടുക്കുക. അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ടേ അയക്കത്തുള്ളൂ. അപ്പോൾ അവർ അക്സസറീസ് വരുന്നതല്ലാന്നുണ്ട് ഇതുപോലെ മൊത്തം അഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ സാധനങ്ങൾ സ്പ്രിങ് എല്ലാം ഇടണം, അല്ലെങ്കിൽ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ സെറ്റ് ചെയ്താണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ അയക്കണം. അപ്പോൾ അല്ലാതെ അയക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഗ്യാരണ്ടി, അല്ലാതാണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഗ്യാരണ്ടി വാറണ്ടി ഒന്നും വരുന്നതല്ല. നമ്മളിവിടെ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ട് അയച്ചു തരും. ഇല്ലെങ്കിൽ പാക്കേജായിട്ട് അയക്കുവാണെങ്കിൽ അതിൻ്റെ ഇതുപോലെ ഫുൾ അക്സസറീസായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും കൂടെ അതിനോട് ആഡ് ചെയ്ത് തരും. നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം, അത്ര പറ്റുന്നുള്ളവർ മാത്രം, ഉറപ്പുള്ളവർ മാത്രം കൊണ്ടുപോകാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡാർട്ട് ഇടണമെങ്കിൽ കുറച്ച് ലെയ്ത്ത് വർക്ക് കൂടെ ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടാണ് ഡാർട്ട് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിൽ അതിനകത്തൊരു കാന്തം പോലെ ലൈറ്റൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ അത് നമ്മൾ ചെയ്യും, നമ്മൾ തന്നെ ഇതിനകത്ത് ലെയ്ത്തി കൊടുത്ത് ചെയ്യിക്കുക ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡാർട്ട് അതിനകത്ത് കറക്റ്റ് ഇരിക്കത്തുള്ളൂ, വലുതായാലും ചെറുതായാലും ഡാർട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് കൂടെ ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഒന്ന് ആ ധൃതി വെക്കരുത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ആണ് പെട്ടെന്ന് ഒരു ദിവസം കടലോട്ട് ഓടി വന്നിട്ട് സാധനം എടുക്കാൻ പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ലെയ്ത്ത് വർക്ക് കൂടെ കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഹായ് അച്ഛാൻ, ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബോളിട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞ് ഡാർട്ട് യൂസ് ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ, അത് കാണിച്ചില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. പിന്നെ കൊടുത്ത കുറച്ച് പേരുണ്ട്, അവർക്കും ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഓരോരുത്തരെ വിളിച്ച് വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിന് നല്ലത് ഒരുമിച്ച് വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ റീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, റീൽ നമുക്ക് ഇവിടെയും പിടിപ്പിക്കാം. ആ അതിന് മുമ്പ് പറയട്ട്, നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, വെള്ളം എല്ലാം പൊങ്ങി ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ മനസ്സിലല്ലേ, അതുകൊണ്ട് എവിടെ നിന്ന് പിടിക്കുന്നത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും കളർ വ്യത്യാസം, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് റീൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കോപ്പ് വെക്കാനുള്ള ഓപ്ഷൻ, അതുപോലെ ലേസർ വെക്കാനും ഇവിടെ മുകളിലാണ്. ഈ മോഡൽ സൈഡിൽ തന്നെയാണ് സ്കോപ്പും ലേസറും ഒക്കെ വെക്കുന്നത്. അതുപോലെ റീൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെയും പിടിപ്പിക്കാം, ഈ താഴെയും പിടിപ്പിക്കാം. അത് നിങ്ങളുടെ സൗകര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. അപ്പോൾ റീൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് വരുന്ന റീലാണിത്. ഇതാണ് സ്ലിങ്ഷോട്ട് റീലിൽ കൂടിയ റീലാണ് കേട്ടോ. ഗിയർ റേഷ്യോ ഒക്കെ കൂടിയത്, അതുപോലെ തന്നെ ഡ്രാഗ് കപ്പാസിറ്റി കൂടിയ റീലാണിത്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡാർട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഡാർട്ട് ഇടുന്നതിന് മുമ്പ് എല്ലാവരും ബോൾ മാറ്റിയിട്ടാണ് ഡാർട്ട് ഇടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ചിലപ്പം ഡാർട്ട് ഇരിക്കത്തില്ല. നമ്മൾ ഡാർട്ട് ഇട്ട് കഴിഞ്ഞാലും അകത്തോട്ട് പോകുന്ന പോലെ തന്നെ തിരിച്ചിങ്ങി പോകും. കാരണം അതിനകത്തൊരു ഒരു സിസ്റ്റം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറയാം എങ്ങനെ സംഭവം. പിന്നെ അത് ഡാർട്ട് ഇട്ടു. നമ്മളിപ്പോൾ തരിച്ചു പിടിച്ചാൽ മീൻ അടിക്കുന്നുണ്ടെങ്കിൽ ഡാർട്ട് താഴെ പോകും. അപ്പോൾ അതാണ് കൂടുതൽ പേർക്ക് കൊടുത്തവർക്കൊക്കെ ഒരുപാട് ഡൗട്ട് അടിച്ച കാര്യം. അതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് പരിപാടികളും ഉണ്ട്. അപ്പോൾ മുണ്ട് പിടിച്ചോണ്ട് പോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ പരിപാടി കൂടെ നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഡാർട്ട് ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ.
അപ്പോൾ നമ്മൾ അതിനും ബോൾ വേണം. ഇതിനകത്ത് ബോൾ ഇടുന്ന കാണിച്ചു തരാം, രണ്ടു ബോൾ കൂടെ ഇട്ടിട്ട് കാണിക്കാം, എന്നാലേ എൻ്റെ ഒരു കറക്റ്റ്. കുറച്ച് ബോൾ എടുത്തിട്ടുണ്ട്, ബോൾ ഇട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പം ഇതായിട്ട് ബോൾ, അപ്പോൾ ബോൾ നിറയ്ക്കുന്ന ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ താഴോട്ട് വെക്കുക, അതുപോലെ സ്പ്രിങ് വലിക്കുക. അതിൻ്റെ ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ നമ്മൾ കയറ്റി ഇടണം ബോൾ. ഞാൻ പറഞ്ഞ 10-30 ബോൾ വരെ അതിന് മുകളിൽ നിറയ്ക്കാം നമുക്കിനകത്ത്. അപ്പോൾ ബോൾ നമ്മൾ കുറച്ചൊരു 5-8 നിറയ്ക്കുക, ഇത്രയുള്ള സംഭവം. അപ്പോൾ ബോൾ ലോഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ബോൾ നേരെ താഴെ വന്നിരിക്കും, ബൈക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ. അതിന് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ബോൾ ഇരിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ കാന്തമുണ്ട്, ആ കാന്തത്തെ പിടിച്ചാണ് ബോൾ ഇരിക്കുന്നത്. അപ്പോൾ അടി ഇതെന്ന് ഷോട്ട് വീഴുമ്പോൾ മാത്രമേ തെറിച്ചു പോകത്തുള്ളൂ. അപ്പം മറ്റേ ഇത് വെക്കുമ്പോൾ ഈ ബോൾ അതേക്ക് ഇരിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കും, പക്ഷേ നമ്മൾ ഡാർട്ട് ഇടുമ്പോൾ ആ കാന്തത്തെ പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഡാർട്ട് ഊരി ഇങ്ങനെ പോരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ, ഡാർട്ട് ആദ്യം ഇടുക, ഇതുപോലെ എടുക്കുക, ഡാർട്ട് എടുക്കുക, കുറച്ചൊന്ന് ചുറ്റിക്കോട്ടെ, ഡാർട്ട് ഇതുപോലെ കെട്ടി നമ്മുടെ ലോക്കലുള്ള ഡാർട്ട് ഇട്ടേക്കുന്നത്, ഡാർട്ട് നോർമൽ ഡാർട്ട്. അപ്പോൾ ഡാർട്ട് എടുക്കുക, നമ്മുടെ സേര ഇതിൻ്റെ ഫ്രണ്ട് ഹോൾ. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ നൂല് ഇരിക്കുന്ന ഭാഗം, ഇവിടെ ചെറിയ ഹോളുണ്ട്, അതുവഴി അതിനകത്തോട്ട് കയറ്റി വിടുക. അപ്പോൾ നൂല് അതിനകത്തോടെയും കയറിപ്പോവും, ഡാർട്ട് മുകളിൽ കൂടെ പോവും. ഈ ലോക്ക് നമുക്ക് ഉണ്ടോ, ഈ ലോക്ക് ഇങ്ങനെ ഇരിക്കുന്നു, അത് ഈ രണ്ട് സൈഡിൽ കൂടെ പോകണം. ഇപ്പോൾ നേരെ അകത്തോട്ട് പോകും. ഇപ്പോൾ സംഭവം ഇതിനകത്തായി, അകത്തായിട്ടുണ്ട്. ഇപ്പോൾ ചരിച്ചു കഴിഞ്ഞാൽ പോവും, ചരിച്ചു കഴിഞ്ഞാൽ ഇത് ഡാർട്ട് താഴോട്ട് പോവും. അപ്പോൾ നമ്മൾ മീനെയൊക്കെ അടിക്കുമ്പോൾ ചരിച്ചൊക്കെ വെച്ചാൽ മീനെ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ബാക്കിലോട്ട് ഒന്ന് ലോഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ബോൾ ഇറങ്ങി വന്നിട്ട്, ഇപ്പോൾ ഇതിനകത്ത് മുകളിലത്തെ ബോൾ ഇറങ്ങി വന്ന് ഈ ഡാർട്ടിൻ്റെ വണ്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ചരിച്ചാക്കണ്ട, ഇനിയിപ്പോൾ താഴെ പോകത്തില്ല, ഇപ്പോൾ ലോക്കായി സംഭവം. ഈ ബോളേലുള്ള കാന്തം കൂടെ പിടുത്തം ഈ ഡാർട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഡാർട്ട് കറക്റ്റായിട്ട് ഇരിക്കുക. നമ്മൾ ബാക്കിലെ ലോക്ക് തട്ടുക, റെയിൽ തട്ടി, ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്താൽ കറക്റ്റായിട്ട് ഡാർട്ട് പോകും, ലോഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തേച്ചാൽ മതി. അപ്പം ഈ നമ്മൾ വേറെ സംശയം വരും, അപ്പം അടുത്ത പ്രാവശ്യം ഡാർട്ട് ഇടുമ്പോഴത്തേനും ബോൾ അവിടെ ഇരിക്കത്തില്ല എന്ന് ചോദിക്കും, ബോൾ ഇതിൻ്റെ കൂടെ പോകുമോ ചോദിക്കും. രണ്ടും പോകത്തില്ല, ഈ അടി വീഴുന്ന സമയത്ത് ബോൾ നേരെ മുകളിലോട്ട് കയറിപ്പോവും, ഡാർട്ട് ബോട്ടിലോട്ട് പോകും. വീണ്ടും നമ്മൾ ഡാർട്ട് കയറ്റിയിടുക, ബാക്കിലോട്ട് ഒന്ന് ലോഡ് ചെയ്യുക, പിന്നെ ബോൾ ഇറങ്ങി വന്ന് ലോക്കാവും. ഇത്രയുള്ള സംഭവം മനസ്സിലായോ? ഏകദേശം ഇത്രയുള്ള സംഭവം. ഒന്നുകൂടെ പറയാം, ഡാർട്ട് ഇടുക, അതിന് മുമ്പ് ലോഡ് ചെയ്യരുത്. ബോള് നമ്മളിട്ട് വെച്ചിട്ട് ഡാർട്ട് കയറ്റി ഇട്ടിട്ട് ഒന്ന് ബാക്കിലോട്ടൊന്ന് വലിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും ബോൾ മുകളിൽ താഴോട്ട് ഇറങ്ങി വന്ന് ഈ ഡാർട്ടേ ലോക്കാവും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് കാണാൻ പറ്റുന്ന തരത്തില് ഇപ്പോൾ ഡാർട്ടിൻ്റെ മുകളിലാണ് ബോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലോക്കാവും. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടി വീണ് കഴിയുമ്പോൾ ഡാർട്ട് ഫ്രണ്ടിലോട്ട് കയറിച്ച് പോകും, ബോൾ നേരെ മുകളിൽ കയറി ആ പഴയ ബോൾ ഇട്ടേക്കുന്ന സ്ഥലത്തോട്ട് വരും. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ലോഡ് ചെയ്ത് കാണിക്കേ അവിടെ നിന്ന്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് അടിക്കുന്നത്, വലിയ ലോങ് ഒന്നുമല്ല, ഇച്ചിരി കട്ടിയുള്ളൊരു എന്താ പറയുക, ബൈക്കോ പോലെ സംഭവം വെച്ചേക്കുന്നത്. അതിൽ ഇപ്പോൾ ലോഡ് ചെയ്തു, അതുപോലെ തന്നെ ബാക്കിലെ ലോക്ക് തട്ടി. ഇപ്പോൾ നൂല് അഴിഞ്ഞ് കിടക്കുക, നൂല് അഴിക്കുന്നൊക്കെ നോക്കണം കേട്ടോ, നൂലൊക്കെ അഴിഞ്ഞ് ബാക്കിലേത് പ്രസ് ചെയ്തിട്ട് അടിക്കാവും, ഇത്രയും പവർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, കാണാൻ പറ്റുന്നു അവിടെ അവിടെ നിന്ന് നോക്കി കാണി കാണാം. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ള സംഭവം. ഇപ്പോൾ എത്ര ഉള്ള സംഭവം കണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം ഡൗട്ട് മാറി കാണും, നമുക്ക് ഡാർട്ടും വെച്ചടിക്കാം. അതിനകത്ത് ചെറിയൊരു ട്രിക്ക് ചെയ്യും, ഒരു ചെറിയ ട്രിക്ക് കൂടെ ചെയ്യണം, എന്നാലേ അതിനകത്ത് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡാർട്ട് പോലും പോരും. അപ്പോൾ ഈ ബോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ബോൾ നേരെ മുകളിൽ കയറിപ്പോൾ, ഇപ്പോൾ ബോൾ ഇവിടെ ഇല്ല, നോക്കിപ്പോൾ കാണിച്ച് കാണിച്ച് ഇത് കണ്ടോ, ഇപ്പോൾ ബോളില്ല ഇവിടെ. നമ്മൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബോൾ നേരെ തിരിച്ച് റിവേഴ്സ് മുകളിൽ പോയി. ഇനിയിപ്പോൾ അടുത്ത ലോഡ് ചെയ്ത് ഡാർട്ട് ഇട്ടിട്ട് ലോഡ് ചെയ്താൽ മാത്രമേ ബോൾ ഇറങ്ങി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഡാർട്ട് ഇട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡാർട്ട് ലൂസായിട്ട് പോയി. നമുക്കിതാ കേൾക്കാം, വാ കാണിച്ച്. സംഭവം കണ്ട്, തോളത്തെ അപ്പുറത്ത് പോയി, അപ്പുറ സൈഡിൽ പോയി. ഞാൻ ഇനി ഡാർട്ട് ഊരണം ഇച്ചിരി വേണേ, അത് ഊരണം, അത് തുളച്ചപ്പുറത്ത് കയറിപ്പോയി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് ഡാർട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നും കണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് പിന്നെ വിളിച്ചില്ല. അപ്പം ഡാർട്ട് വിടാൻ പറ്റും, ഞാൻ അന്നേരം പറഞ്ഞു വെച്ചാൽ അന്നേരം നമുക്ക് കാണിക്കാൻ പറ്റില്ല, അത് തന്നെ ഇച്ചിരി വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പം ഡാർട്ട് വിടാം, മീൻ ഫിഷിങ്ങും ചെയ്യാം, അല്ലാതെ ബോൾ ഇട്ട് അടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള സംഭവം, ഈ ഒരു സിസ്റ്റം ചെയ്താൽ മാത്രം മതി.
ബാക്കി റീല് സ്കോപ്പ് ചോദിക്കുന്നത് നമുക്ക് സ്കോപ്പിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് നമ്മൾ എയർ റൈഫിളൊക്കെ വിൽക്കുന്നിടത്തുണ്ടല്ലോ, മറ്റേ ഗണ്ണ് എയർ ഗണ്ണൊക്കെ വിൽക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവിടെ സ്കോപ്പ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത മാസം ഈ സ്കോപ്പും ലേസറും എല്ലാം വരുന്നുണ്ട്, ഒരു ഒരു 60 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് വരുന്നുണ്ട്, അന്നേരത്തേക്ക് നമുക്കത് അറേഞ്ച് ചെയ്യാം. അതുവരെ എന്തെങ്കിലും വേറെ വെളിയിൽ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു 60 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ലൈസൻസ് ഉള്ള പോലെ നമുക്ക് എടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അന്നേരം പറയാം. ഇതിപ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഫിഷിംഗ് പറ്റത്തില്ലെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പലയിടത്തും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഫിഷിങ്ങും പറ്റും, ചില ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ സംശയമുണ്ട്, അതിനകത്ത് ബോൾട്ട് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഫിഷിങ്ങിന് പറ്റത്തില്ല, ആരോ ഡാർട്ട് വെക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ടങ്ങ് ചെയ്യുന്നത്. പിന്നെ അകത്ത് എല്ലാ പരിപാടിയും പറ്റും, നല്ല പവറുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ തുളച്ച, അത്രയും നല്ല കട്ടിയുള്ള സാധനം, അത് തുളച്ചപ്പുറത്ത് കയറി, നല്ല ബലമുള്ളൊരു ഷീറ്റാണ്, അത് തുളച്ചപ്പുറത്ത് കയറി, അപ്പോൾ അതുപോലെ പവറുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.